കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ച ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ആ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയുടെ പേരിലുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റ് ഒന്ന് കേൾക്കാം. മുഖ്യമന്ത്രിയുടേത് ഭരണകൂട ഫാസിസമാണെന്നും സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം അനുവദിക്കില്ലെന്നും ഓർത്തഡോക്സ് സഭ. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ മറുപടികൾ ലോക്കൽ പാർട്ടി ഓഫീസുകളിൽ മതിയെന്നും ഓർത്തഡോക്സ് സഭയോട് വേണ്ടെന്നും സഭാ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത പറഞ്ഞു. പിണറായി വിജയനെ കാണുന്നത് നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ്. ആ ബഹുമാനം കിട്ടണമെങ്കിൽ അതേ രീതിയിൽ ഇടപെടണം. അവസരം കിട്ടിയാൽ ഏകാധിപത്യം നടത്തുന്നവരാണിവർ. അതിവിടെ നടക്കില്ല. മതവർഗീയതയേക്കാൾ ഭീകരമായ ഫാസിസമാണ് കേരളത്തിൽ നടത്തുന്നത്. അത് തിരുത്തിയില്ലെങ്കിൽ ജനം തിരുത്തും. മുഖ്യമന്ത്രിയെ ആദരണീയനെന്ന് വിളിക്കുന്നത് പേടിച്ചിട്ടാണെന്ന് കരുതരുത്. മലപ്പുറത്ത് ഓർത്തഡോക്സ് വൈദികന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയാണ് ഓർത്തഡോക്സ് സഭയെ ചൊടിപ്പിച്ചത്. ഏകാധിപത്യ മര്യാദകളല്ല മുഖ്യമന്ത്രി കാണിക്കുന്നതെന്നും സഭാ നേതൃത്വം കുറ്റപ്പെടുത്തി. തനിക്ക് തോന്നിയതുപോലെ ഭരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ നടക്കില്ല. മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത? സഭകളോട് മാന്യമായി ഇടപെട്ടാൽ മുഖ്യമന്ത്രിക്ക് നല്ലത്. മുഖ്യമന്ത്രി മലപ്പുറത്ത് നുണകൾ പറയുകയും വൈദിക കുപ്പായത്തെ ചോദ്യം ചെയ്യുകയുമായിരുന്നു. നീതിന്യായ കോടതികൾ ശരിയെന്ന് പറഞ്ഞതിനെ ധിക്കരിച്ച് ഇടപെടാൻ ഓർത്തഡോക്സ് സഭ മുഖ്യമന്ത്രിയുടെ അടിമയല്ല. മുഖ്യമന്ത്രിക്ക് പറ്റിയ തെറ്റ് തിരുത്തുന്നതാണ് നല്ലത്. സഭ പള്ളി പിടിക്കാൻ പോയിട്ടില്ല. നിയമം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി റവന്യൂ അധികാരികൾ പള്ളി ഒഴിപ്പിച്ചെടുത്ത് നൽകിയതാണ്. അത് സർക്കാരിൻ്റെ ദാക്ഷിണ്യമല്ല. ആർക്കും പള്ളിയിൽ വരാം. എന്നാൽ ശുശ്രൂഷകൾ നടത്തണമെങ്കിൽ മലങ്കര മെത്രാപ്പോലിത്തയുടെ അനുമതി പത്രം ഉണ്ടായിരിക്കണം. പ്രധാനമന്ത്രി സഭയിലെ വഴക്ക് തീർക്കാൻ ഇടപെടുന്നതല്ല. എന്നാൽ സഭയുടെ ആശങ്കകൾ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. രാജ്യതലസ്ഥാനം തിരുവനന്തപുരമാണെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണമെന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. കോടതി തീരുമാനത്തെ ചർച്ചയിലൂടെ മറികടക്കാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് മോഹം മാത്രമാണെന്നും പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയെ പരാമർശിച്ച് മാർ യൂലിയോസ് പറഞ്ഞു. ഇത് കേട്ടല്ലോ. ഇത് പറയാൻ ഈ മെത്രാപ്പോലിത്തയ്ക്ക് എന്താണ് അവകാശം? അദ്ദേഹം മലങ്കര സഭയുടെ മീഡിയ വിഭാഗം തലവനും മെത്രാപ്പോലിത്തയും ഒക്കെയാ. പക്ഷേ അദ്ദേഹത്തിന് ഇത് പറയാൻ ഒരവകാശവുമില്ല. കാരണം അദ്ദേഹം ഈ സഭയെ BJP യുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ നടക്കുന്ന ആളാണ്. ഇത് മലങ്കര സഭയുടെ തലവൻ പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞാൽ മനസ്സിലാക്കാം. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ആശങ്കയുണ്ട്, ഉത്കണ്ഠയുമുണ്ട്. അല്ലെങ്കിൽ സിനഡ് സെക്രട്ടറി പറഞ്ഞാൽ അംഗീകരിക്കാം. അദ്ദേഹത്തിന് ആത്മീയതയും സഭയും മാത്രമേ ലക്ഷ്യമുള്ളൂ. ഇദ്ദേഹത്തിന് അതല്ല, രാഷ്ട്രീയം കളിക്കുകയാണ്. പരസ്യമായി BJP ഓഫീസുകൾ കയറി ഇറങ്ങുകയും അവരുമായി കൂടിയാലോചനകൾ നടത്തുകയും അവർക്ക് വേണ്ടി ഓശാന പാടുകയും ചെയ്യുന്ന ഈ മെത്രാപ്പോലിത്തയുടെ ഗുണഗണങ്ങൾ സഭാവിശ്വാസികൾക്ക് നല്ലതുപോലെ അറിയാം. ഇദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികൾ കണ്ടാൽ യേശു തമ്പുരാൻ പോലും ചാട്ടവാറെടുത്ത് അടിച്ചോടിക്കും. പത്ത് കൽപ്പന വരെ ലംഘിച്ച് നടക്കുന്ന ഇദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ അത്ര ശരിയല്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ചില അനുയായികളും പരസ്യമായിട്ടാണ് BJP യെ സപ്പോർട്ട് ചെയ്തത്. ഈ രാജ്യത്തെ ഒരു ക്രൈസ്തവ സഭയിലെയും മെത്രാപ്പോലിത്തമാർ ഇങ്ങനെ പരസ്യമായി ഒരു പാർട്ടിയുടെയും പുറകെ നടക്കാറില്ല, പാർട്ടി ഓഫീസുകളിൽ കയറി ഇറങ്ങാറില്ല. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മെത്രാപ്പോലിത്തമാർ അങ്ങനെ കയറി ഇറങ്ങിയ ചരിത്രവുമില്ല. രാഷ്ട്രീയ നേതാക്കന്മാർ അവരെ കാണാനാണെങ്കിൽ അവരുടെ സമയം ചോദിച്ച് അവർ താമസിക്കുന്ന അരമനകളിൽ ചെന്ന് കാണുന്ന കീഴ്വഴക്കമാണുള്ളത്. അല്ലാതെ ഇദ്ദേഹത്തെ പോലെ പാർട്ടി ഓഫീസുകളിൽ കയറി നിറങ്ങി നടന്ന ചരിത്രമില്ല. സഭയിലെ ഭൂരിഭാഗം വിശ്വാസികൾക്കും ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളെയും വ്യക്തമായി അറിയാം. അദ്ദേഹം കൂടെ കൂടെ അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും സന്ദർശനം നടത്തും. അവിടെയൊക്കെ പോയി കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ സമൂഹ മാധ്യമങ്ങളിൽ പാട്ടാണ്. ഇങ്ങനെയുള്ള ഈ മെത്രാൻ തികച്ചും രാഷ്ട്രീയ മുതലെടുപ്പിനും BJP വക്താവായിട്ടുമാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. ഒരു സംശയവും വേണ്ട, ഇവരൊക്കെ തന്നെയാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത്. കേരള സർക്കാർ സഭയ്ക്കെതിരായി ഒരു നീക്കവും നടത്തിയിട്ടില്ലെന്നാണ് അറിവ്. അഥവാ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ BJP പാളയത്തിൽ ഇരുന്നു കൊണ്ട് ഇമാതിരി പ്രസ്താവനകൾ നടത്തി കോപ്രായം കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ്, കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയൊന്നും ഓലപ്പാമ്പിനെ കണ്ട് വിരളുന്നവരല്ല LDFഉം പിണറായി സർക്കാരും. അങ്ങനെ വല്ല ചിന്തയും മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോഴേ അത് നുള്ളിക്കളയുന്നതാണ് മെത്രാപ്പോലിത്തയ്ക്ക് നല്ലത്. വലിയ കാര്യത്തിൽ ഇപ്പോൾ പള്ളി പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയി ചായയും കുടിച്ച് ഇളിഫ്യരായി തിരിച്ചു വന്നതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും മേൽ കുതിര കയറാൻ ചെല്ലുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഈ പ്രസ്താവന കണ്ടാൽ മനസ്സിലാകും. പരിശുദ്ധ സഭയുടെ മേൽപ്പട്ടക്കാരനായിരുന്നു കൊണ്ട് രാഷ്ട്രീയം കളിക്കണോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ കുപ്പായം ഊരി വെച്ചിട്ട് പോരെ.
മറ്റ് ക്രൈസ്തവ സഭകൾക്ക് കൂടി ആക്ഷേപമാണ് അങ്ങയുടെ പ്രവൃത്തി.